എല്ലാവർക്കും നമസ്കാരം. ഒരു ഓഫീസ് എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടതെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇത് ജില്ലാ കളക്ടർ തിരുവനന്തപുരം, കളക്ടറേറ്റ് തിരുവനന്തപുരം എന്ന ഓഫീസാണ്. ഇവിടെ നാം നോക്കുക, ഓരോ വിവരങ്ങളും വളരെ ശ്രദ്ധിച്ച് ആ ഓഫീസിൻ്റെ യഥാർത്ഥ സ്ഥിതി കൃത്യമായിട്ട് ഇതിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. ഇതിൽ ഓഫീസ് ഗ്രൂപ്പ് കിടക്കുന്നത് നിങ്ങളത് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. ഓഫീസിൻ്റെ പേര് ഇംഗ്ലീഷിലും മലയാളത്തിലും വ്യക്തമായിട്ട് ടൈപ്പ് ചെയ്യുക. ഓഫീസിൻ്റെ പേര് നിലവിലുള്ളത് ഇംഗ്ലീഷിൽ ചിലപ്പോൾ ഉണ്ടാകാം ഓഫീസിൻ്റെ പേര്, അപ്പോൾ അത് മാറ്റി അത് പകരം മലയാളത്തിൽ യൂണിക്കോഡിൽ ടൈപ്പ് ചെയ്യുക കൃത്യമായിട്ട്. അഡ്രസ്സ്, അഡ്രസ്സിന് കുത്തും കോമയും ഒക്കെ വരാം, പക്ഷേ എൻ്റർ കീ പ്രസ് ചെയ്യരുത്. പിന്നീടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി വിവരങ്ങൾ, സ്റ്റേഷൻ ഉൾപ്പെടെ ബാക്കി വിവരങ്ങൾ ചെയ്യുക. പിന്നെ ഏത് ലോക്കൽ ബോഡിയാണെന്ന് സെലക്ട് ചെയ്യുന്നതിനുള്ള സംവിധാനമുണ്ട്, ലോക്കൽ ബോഡി നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. കൂടാതെ പരമാവധി ഇൻപുട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാത്തരം വിവരങ്ങളും, അതായത് കോർഡിനേഷൻ ഉൾപ്പെടെ, കോർഡിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിൾ മാപ്പിൽ നിന്നും അതിൻ്റെ കോർഡിനേറ്റ്സ് എടുത്തതിന് ശേഷം അത് ഇവിടെ പേസ്റ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ തുടങ്ങി അതിൻ്റെ പിക്ചർ കിട്ടുമെങ്കിൽ, ഓഫീസിൻ്റെ പിക്ചർ കിട്ടുമെങ്കിൽ അത് ഉൾപ്പെടെ എല്ലാ വിവരങ്ങളും ഇവിടെ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. ഇത് എല്ലാ ഓഫീസ് മേധാവിയുടെയും ലോഗിനിൽ അതാത് ഓഫീസിനെ അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള സംവിധാനം ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും ഈ വിവരങ്ങൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക, കഴിയുന്നത്ര എല്ലാ വിവരങ്ങളും അപ്ഡേറ്റ് ചെയ്യുക. എന്നിട്ട് ആ ഓഫീസിൻ്റെ ഒരു നിശ്ചിത ഇൻഫർമേഷൻ ടൈപ്പ് ചെയ്യാനുള്ളൊരു സംവിധാനവും അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ ഓഫീസ് മേധാവികളും ഈ വിവരം അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. കാരണം ഈ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ സ്റ്റേഷൻ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് വരത്തുള്ളൂ. ഇവിടെ സ്റ്റാഫിൻ്റെ സ്ട്രെങ്ത്തൊക്കെയാണ്, അത് നമ്മൾ ആഡ് ചെയ്യുന്നതനുസരിച്ച് കൂടുതൽ കുറയുകയൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ഉൾപ്പെടെ അപ്ഡേറ്റ് ചെയ്യുക. എന്നിട്ട് അപ്ഡേറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡാറ്റ സക്സസ്ഫുള്ളി അപ്ഡേറ്റഡ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. അപ്പോൾ ഈ വിവരം കൃത്യമായിട്ട് എല്ലാ ജീവനക്കാരും, അതായത് ഓഫീസ് മേധാവിയുടെ ലോഗിനിൽ നിന്ന് ചെയ്യുക, എല്ലാ ജീവനക്കാരും അല്ല, അത് ഇത് ബന്ധപ്പെട്ട് ചെയ്യുന്ന ജീവനക്കാർ. നന്ദി, നമസ്കാരം.